ഹലോ, ഇന്നൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയാലോ. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണിത്. ഞാൻ ഒരുപാട് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിന്നുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് ആദ്യം ചേർക്കാനായിട്ട് പോകുന്നത് 1 കപ്പ് ബട്ടർ മിൽക്കാണ്. അപ്പോൾ ബട്ടർ മിൽക്കിന് പകരമായിട്ട് വേണമെങ്കിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി, വലുതാണെങ്കിൽ ഒരു സവാളയുടെ പകുതി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഫ്രൈഡ് ചിക്കനിലേക്ക് ഒനിയൻ പൗഡറിൻ്റെയും ഗാർലിക് പൗഡറിൻ്റെയും പകരമായിട്ടാണ് കേട്ടോ ഈ പേസ്റ്റ് ചേർക്കുന്നത്. ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ ബട്ടർ മിൽക്ക് ചേർത്തുകൊണ്ട് ഇതിലേക്ക് 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പാലാണ് ചേർക്കുന്നത് എങ്കിൽ 2 ടേബിൾ സ്പൂണ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് 1 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ മിൽക്കിൽ ചിക്കൻ നന്നായിട്ടൊരു മുങ്ങിക്കിടക്കുന്ന ആ രൂപത്തിൽ വേണം കേട്ടോ നമ്മളിത് മാരിനേറ്റ് ചെയ്തെടുക്കാനും. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് ഞാനിതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓവർ നൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച ഒനിയൻ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് 1/2 ടീസ്പൂൺ ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ബാറ്ററാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയും ആകരുത്. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ല, ആ ഒരു പരുവത്തിലാണിത് കിട്ടേണ്ടത്. അപ്പോൾ ഈ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് കവർ ചെയ്യാനുള്ള മൈദക്കൂട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ചിക്കനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ചിക്കനൊക്കെ ആ ബട്ടർ മിൽക്ക് നല്ല സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടിത് മാരിനേറ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, അതായത് നല്ല കോട്ടിങ് പോലെ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പീസും എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എല്ലാ വശവും ഒന്ന് നന്നായിട്ട് ആ ബാറ്ററിലൊന്ന് കോട്ടായി കിട്ടുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മൈദക്കൂട്ടുണ്ടല്ലോ അതിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം ആ മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ വശവും ഒരുപോലെ ഒന്നാകുന്ന രീതിയിൽ വേണം കേട്ടോ ഡിപ്പ് ചെയ്തെടുക്കാൻ.
അതിനുശേഷം മൈദയുടെ കൂട്ടിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ അത് കോട്ടിങ്ങൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചു വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഈ സമയത്ത് നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ഇതിലേക്ക് പിന്നെ ഒരുപാട് അങ്ങ് ക്രൗഡായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു രണ്ട് പീസൊക്കെ ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലേ നന്നായിട്ടല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറമേയുള്ള വശം കരിഞ്ഞു പോവുകയും ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നവരാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് കരിയിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിലുള്ള ഈ ഫ്രൈഡ് ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സംഗതിയാണല്ലോ ഈ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ അവർക്ക് കൊതി തോന്നുന്ന സമയത്തൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.